Please subscribe and press bell icon for latest sports videos and tech news. Hello friends, T4's Tech and Sports ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണെന്നാണ്. യൂട്യൂബിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണ്, അതെങ്ങനെ വരുന്നു, അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും കോമണായി വരുന്ന ഒരു കാര്യമാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. അതിന് ആദ്യം നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പോലെ തന്നെ കാണിച്ചു തരാം. ആദ്യം ക്രോമിൽ കയറി നിങ്ങളുടെ യൂട്യൂബിൽ കയറുക. ഇവിടെ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. ഇപ്പോൾ മൊബൈലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേജിലേക്ക് നമ്മൾ നമ്മുടെ ചാനലിലേക്ക് കയറും. എന്നിട്ട് ഇവിടെ നിന്ന് മൈ ചാനൽ എടുക്കുക. മൈ ചാനൽ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്കിവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു വലതുവശത്തായിട്ടുണ്ട് മോളിൽ, അവിടെ കുത്തുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോളിൽ തന്നെ ഇവിടെ വീഡിയോ മാനേജർ എന്ന് പറഞ്ഞ് ഇടതുവശത്ത് രണ്ടാമതായിട്ടുണ്ട്. അതാണിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്നും കൂടി ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും വീഡിയോ ടേക്കൺ ഡൗൺ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന്. അത് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അത് ISL ഒരു വീഡിയോ ആയിരുന്നു. അതിനപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു കാര്യമാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ എഴുതി കാണിക്കുന്നത് വായിച്ചു നോക്കും. ദിസ് വീഡിയോ ഈസ് നോ ലോങ്ങർ അവൈലബിൾ ഡ്യൂ ടു കോപ്പിറൈറ്റ് ക്ലെയിം ബൈ കോപ്പിറൈറ്റ് ഇൻറ്റഗ്രിറ്റി ഇൻ്റർനാഷണൽ. കോപ്പിറൈറ്റ് ഇൻറ്റഗ്രിറ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അവർ ക്ലെയിം ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ പോയത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അവർ പറയുന്ന കോപ്പിറൈറ്റുമായിട്ട് വരുന്ന അതിൻ്റെ കീഴിൽ വരുന്ന എന്തോ ഒരു കണ്ടൻറ് എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് എനിക്ക് എനിക്കിപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അഥവാ അവർ പറഞ്ഞതിൽ അതിനെക്കാട്ടും അവർ പറഞ്ഞത് തെറ്റും നമ്മൾ പറഞ്ഞതാണ് ശരി എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ശരി. അതായത് അത് കോപ്പിറൈറ്റ് ആക്റ്റിൽ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് റിട്രാക്ഷൻ സബ്മിറ്റ് കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴത്ത് ഏറ്റവും വലതുവശത്തായി താഴത്ത് കാണുന്ന ഈ ഇതാണ്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൗണ്ടർ ആയിട്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് അത് അന്വേഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അല്ലാത്ത വശം ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഇപ്പോഴിത് ഒരു തവണ ആദ്യം വന്നെങ്കിൽ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം ഇടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് 3 പ്രാവശ്യം മാത്രമേ ഇത് ചെയ്യാനുള്ള ഇങ്ങനത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇടാനുള്ള അധികാരമുള്ളൂ. കാരണം 3 പ്രാവശ്യം നിങ്ങളിത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 3 മാസത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് തന്നെ പിന്നെ ഡിസേബിൾ ആക്കി കളയുകയാണ് ചെയ്യുന്നത്. അത് 3 മാസം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 3 മാസത്തേക്ക് പിന്നെ യാതൊരു വീഡിയോയും നിങ്ങളുടെ പേജിൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുകയല്ല. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങളീ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ, ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബുകാർ ഒരു മെയിൽ അയക്കും. നോക്കൂ, കോപ്പിറൈറ്റ് ടേക്കൺ ഡൗൺ നോട്ടീസ്, യുവർ വീഡിയോ ഹാസ് ബീൻ ടേക്കൺ ഡൗൺ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഇത് തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. 3 മാസത്തിൽ മാക്സിമം 1 or 2 വന്നാലും സാരമില്ല, 3 എണ്ണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഡിസേബിളാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം, ചോദിക്കാം. ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതാണ്. മറ്റു എന്താ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും കമൻസിൽ പറയാം, ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.